ഹലോ, എന്താടാ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ തന്നെടാ, ഒരു പരിപാടിയില്ല. എന്നാ വീട്ടിലേക്ക് വാ, ക്രിസ്മസ് നമുക്ക് ഇവിടെ ആഘോഷിക്കാം. ഞാൻ ദേ അവന്മാരെ വിളിച്ചിട്ടുണ്ട്. അത് പൊളിച്ച് ഞാനൊത്തേക്കാം. എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരെ, നമുക്ക് അടിച്ച് പൊളിക്കാം. എന്നങ്ങനെ ആയിക്കോട്ടെ. ഓക്കേ. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ജനിച്ച ദിവസത്തിനല്ലേ? അതെ. എന്തേ മാറ്റണോ? അതല്ല, എൻ്റെ ഒരു കൂട്ടുകാരനേ ഒരു സിനിമ ഉണ്ടേ, അപ്പൊ അതിലിങ്ങനെയല്ലേ പറഞ്ഞു. ആ പടം ഏതാന്ന് എനിക്ക് മനസ്സിലായി. ഹേ ബോയ് കോൾഡ് ക്രിസ്മസ് എന്ന് പറഞ്ഞതല്ലേ? ആ അതെ. എന്താ സംഭവം? അന്ന് വെച്ച് കഴിഞ്ഞാ ഒരു കുട്ടി ക്രിസ്മസ് ആയിട്ട് മാറണ കഥയാണ്. അതെങ്ങനെയാണ്? പടം തുടങ്ങുന്നത് ലണ്ടനിലെ നോർത്ത് ഫിഞ്ച്ലി എന്ന് പറഞ്ഞൊരു പട്ടണത്തിലാണ്. അത് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ആ റോട്ടിലൂടെ ഒരു ബസ് വന്ന് നിൽക്കും. അതിൽ നിന്നൊരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ, റൂത്ത് എന്നാണ് അവരുടെ പേര്, അവരിറങ്ങും. അത് കഴിഞ്ഞ് അവർ നടന്ന് കുറച്ച് ചെല്ലുമ്പോൾ അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീട് കാണും. പിന്നെ കാണിക്കുന്നത് ആ വീടിൻ്റെ ഉള്ളിലാണ്. വീടിൻ്റെ ഉള്ളിൽ മൂന്ന് കുട്ടികളുണ്ട്, പിന്നെ അവരുടെ അച്ഛൻ മാറ്റ്. അപ്പോൾ ഇവർക്ക് അന്ന് ആ വർഷം ആഘോഷമില്ലാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ അമ്മ മരിച്ചുപോയി, അതുകൊണ്ടാണ് ആഘോഷങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രി ഇവരുടെ അച്ഛന് ജോലിയുടെ അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ കുട്ടികളുടെ ഒപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂത്ത് ആൻറ്റീനെ വിളിക്കുന്നത്. റൂത്ത് ആൻറ്റി ചോദിക്കും എന്താണ് ഇവിടെ ആഘോഷങ്ങളൊന്നും ഇല്ലെന്ന്, ഈ വർഷം വേണ്ടാന്ന് വെച്ചു എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരി ഈ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖമൊക്കെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ റൂത്ത് ആൻറ്റി ചോദിക്കും ഇവർ ഭയങ്കര സങ്കടത്തിലാണല്ലോ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി വന്നതിൻ്റെ ഒരു സങ്കടമാണ് ഇവരുടെ മുഖത്ത്. എന്നാലും അപ്പോൾ മൂത്ത രണ്ട് കുട്ടികൾ ഇവരുടെ അടുത്ത് പറയും ഇല്ല ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറയും. ഇളയ കൊച്ചുണ്ട്, അവൻ ഒരാൺകുട്ടി, അവൻ പറയും എനിക്ക് സങ്കടമുണ്ട് എന്നാലും എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. കുഴപ്പമില്ല, അവൾക്ക് നിങ്ങളെ കുറിച്ച് ഓർത്ത് അവൾ സന്തോഷിക്കണ്ടാവും എന്ന് പുള്ളിക്കാരി പറയും. എന്നിട്ട് പിന്നെ ഇവരുടെ അച്ഛൻ പോവും. പിന്നെ ഈ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് റൂത്ത് ആൻറ്റി കുട്ടികളുടെ റൂമിലേക്ക് വരാണ്. റൂമിലേക്ക് വന്നിട്ട് ഇവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ചെല്ലണം. അപ്പോൾ കുട്ടികൾ പറയും നിങ്ങൾ പറഞ്ഞ കഥയൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ കഥകൾ നിങ്ങൾ വിശ്വസിക്കണം, ശരിക്കും ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടൊന്നല്ല കഥകൾ കൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇളയ കുട്ടി പറയും ഏയ് അത് ശരിയല്ല എന്ന് പറയും. ആയിരിക്കാം, പക്ഷെ ഞാൻ നോണ അറിയില്ല. പിന്നെ നിങ്ങൾ ഈ കഥ കേട്ടതിന് ശേഷം ഉറങ്ങിക്കൊള്ളണം, നാളെ ക്രിസ്മസ് ആണെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസ് വേണ്ട, ഞങ്ങൾക്ക് ക്രിസ്മസ് ഇഷ്ടമല്ല എന്ന് പറയും. അത് നിങ്ങൾ ഈ കഥ കേട്ടിട്ട് തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് കഥയിലേക്ക് തുടങ്ങണം. അത് തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ക്രിസ്മസ് എന്ന് പറയുന്നതൊന്നും ആർക്കും അറിയില്ല, ഈ ലോകത്തിന് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ആ ഒരു സമയത്ത് ഫിൻലാൻഡിൻ്റെ ഒരു കാട്ടിലാണ് കഥ നടക്കുന്നത്. അവിടെ മരം വെട്ടുകാരനായിട്ടുള്ള ജോയൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അയാളുടെ മകൻ നിക്കോളാസ്. ഇവർ രണ്ടുപേരും കൂടി കാട്ടിൽ മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കരടി വരും. കരടി ഇവരെ ആക്രമിക്കാൻ വരുമ്പോൾ അപ്പോൾ എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി സ്പീഡിൽ ഓടാണ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ, അതായത് വീട് കുറേ ഈ പൈൻ മരങ്ങളുടെയൊക്കെ ഇടയിലാണ്, ആ പൈൻ മരങ്ങളുടെ ഇടയിലൂടെ ഇവർ ഓടും. കരടി ഇവരുടെ അടുത്ത് എത്താറാകുമ്പോഴേക്കും ഒരു അമ്പ് വന്ന് ഈ കരടിയുടെ മുമ്പിലുള്ള ഒരു മരത്തമ്മ തറച്ച് വെക്കും. അമ്പിൻ്റെ അറ്റം ഈ പച്ച കളറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ കരടി പെട്ടെന്ന് പേടിച്ചോടും, അങ്ങനെ അവർ രക്ഷപ്പെടും. അന്ന് രാത്രി പിന്നെ ഇവർ ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതിന് ഈ കരടിയായിട്ട് ബന്ധമുണ്ട്. അത് ഈ റൂത്ത് ആൻറ്റിയുടെ അടുത്ത് പിള്ളേർ അപ്പോൾ പറയും ആ അത് ഞങ്ങൾക്കറിയാം, ആ കരടി അതിൻ്റെ അമ്മേനെ തിന്നിട്ടുണ്ടാവില്ലേ എന്ന് പറയും. പിന്നെ അത് അവിടെ നിൽക്കും ആ ടോക്ക്. അപ്പോൾ ഇവർക്ക് കുറേ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെയാണ് ആ അവസ്ഥയിൽ അവരുടെ. അപ്പോൾ ഇവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കിയൊരു ബൊമ്മയുണ്ട്, അത് ഇവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തത്, അതവന് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് രാത്രി ഇവർ അവൻ അതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന നേരത്തെ അച്ഛൻ്റെ അടുത്ത് പറയും എനിക്കൊരു കഥ പറഞ്ഞു തരാൻ പറയും. അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അച്ഛൻ പറയും എനിക്കതങ്ങനെ പറഞ്ഞ് ശീലമില്ല എന്ന് പറയും. എന്നാലും നിർബന്ധിച്ച് കഴിയുമ്പോൾ പുള്ളി അത് പറയും. ആ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലാത്തൊരു സ്ഥലത്ത് കുറേ കാലം മുമ്പ് ലൂമി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവള് വീടിൻ്റെ പുറത്ത് ഈ ഓക്കുമരത്തിൻ്റെ കായ വറുക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ, അതെന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത് വറുക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ അവൾക്ക് വീട്ടിലേക്കുള്ള വഴി കിട്ടും.
അങ്ങനെ അവള് വീട്ടിലേക്കുള്ള വഴി അന്വേഷിച്ച് നടന്ന് അവള് വേറെ റൂട്ടിലേക്കൊക്കെ പോകും. പിന്നീട് പറയുന്നത് ഒരു ഫാന്റസി ടൈപ്പുള്ള ഒരു സംഭവമാണ്. അവള് നദിക്ക് മുകളിലൂടെയും ചന്ദ്രന് താഴെയും ഊർത്ത പർവ്വതങ്ങളിലൂടെയും നടന്ന് ആ മലഞ്ചിരിവിലൂടെ താഴേക്ക് ഇറങ്ങും. അവിടെയുള്ള ഉറങ്ങുന്ന രാക്ഷസന്മാരെ കടന്നുപോയി ആകാശത്തിലൂടെ അവള് നടക്കും. അങ്ങനെ മേഘങ്ങൾ പോലെ നേർത്ത മഞ്ഞുള്ള ഒരു സ്ഥലത്തെത്തും. അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ലൂമി ക്ഷീണിച്ച് തളരാറായിട്ട് ആകെ ഔഷധിയാവും. ആ സമയത്ത് അവള് അവിടെ എൽഫേം എന്നൊരു ഗ്രാമം കാണാനിടയാവും. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളുകളായിരുന്ന എൽഫ്സ് ജീവിച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും മാന്ത്രികത നിറഞ്ഞ സ്ഥലവും അതായിരുന്നു. ലൂമി അവിടെ മഞ്ഞു മാറുന്നതുവരെ താമസിച്ചു. അവസാനം തെക്ക് ഭാഗത്തുള്ള അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അവൾക്ക് പറ്റും. ആ പോണ വഴിക്ക് അവളുടെ കീശ നിറയെ ചോക്ലേറ്റ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിക്കോളാസ് അവന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, അച്ഛൻ ഈ കഥ വിശ്വസിക്കേണ്ടി വന്നു. അപ്പൊ നിക്കോളാസിന്റെ അച്ഛൻ പറയും, മൊത്തം വിശ്വസിക്കാനുള്ള, കാരണം ആ ചോക്ലേറ്റ് ഒക്കെ ചിലപ്പോൾ അലിഞ്ഞു വേണ്ടാവില്ല അത്രയും നാളായിരിക്കും. പക്ഷേ അവന്റെ അമ്മ അത് വിശ്വസിച്ചിരുന്നു. സത്യം പറഞ്ഞ നിക്കോളാസും അത് വിശ്വസിച്ചിട്ടുണ്ട്. ആ അതൊക്കെ പറഞ്ഞ് അവസാനം അവർ കിടന്നുറങ്ങാൻ പോകും. അങ്ങനെ കിടന്നുറങ്ങുന്നതിനനുസരിച്ച് പെട്ടെന്ന് നിക്കോളാസും അച്ഛനും ഒരു ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കും. അപ്പ അവിടെ ഒരു എലി അവരുടെ ഭക്ഷണത്തിന്റെ ബാക്കി കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും. നിക്കോളാസിന്റെ അച്ഛൻ അതിനെ കൊല്ലാൻ വേണ്ടിട്ട് ഒരു മഴയൊക്കെ എടുത്ത് അവിടെ അറിഞ്ഞ് പറഞ്ഞ് വിട്ടു. അപ്പൊ ഇവൻ കൊല്ലലെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കും. അവസാനം പിന്നെ അതിനെ കൊല്ലൂല. പിറ്റേന്ന് വീടിന്റെ പുറത്ത് ജോയില് മരം വെട്ടി കൂട്ടിയിരിക്കും. അവന്റെ അടുത്ത് തന്നെ നിക്കോളാസും ആ എലിയും ഉണ്ടാവും. നിക്കോളാസ് ആ എലിക്ക് മീക്കാന്ന് പേര്, എന്നിട്ട് അതിനെ സംസാരിക്കാൻ പഠിപ്പിക്കും. ബോയ്, ട്രീ, മഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. നിക്കോളാസ് പറയുന്നത് അതിനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും സംസാരിപ്പിക്കുന്നോ, അതിന് ഭയങ്കര വിശ്വാസം. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്തിന്റെ രാജാവ് അവിടെ ഒരുപാട് അധ്വാനിക്കുന്ന ആൾക്കാരെയൊക്കെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കും. ആ കൂട്ടത്തില് നിക്കോളാസും ജോയലും ഉണ്ടാവും. പക്ഷെ രണ്ടുപേർക്കുള്ള ക്ഷണത്തില് നിക്കോളാസ് കൂടെ മീക്കനെയും കൂടി കൂട്ടും. കൊട്ടാരത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ കുറെ പേരുണ്ടാവും. അവരുടെ അടുത്തേക്ക് രാജാവ് വരും. രാജാവ് വന്നിട്ട് അവരോട് ചോദിക്കും, നമ്മുടെ രാജ്യത്ത് എന്തോ ഒരു സാധനം കുറവുണ്ട്, അതെന്താ നിങ്ങൾ പറയുമെന്ന് ചോദിക്കും. അവർ കുറെ കാര്യമൊക്കെ പറയും. അവസാന രാജാവ് പറയും, അല്ല ഞാൻ തന്നെ പറയാം, പ്രതീക്ഷ അത് നമ്മുടെ രാജ്യത്തില്ല. എല്ലാവരും ഭയങ്കര ദുഃഖത്തിലും സങ്കടത്തിലൊക്കെയാണ്. പ്രതീക്ഷ തരുന്ന എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ അറ്റം വരെ പോകണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകണം. നിങ്ങളെ പോലെ അധ്വാനിക്കുന്നവർക്കാണ് അത് കിട്ടുള്ളൂ. അത് കണ്ടെത്തി കൊണ്ടുവന്നവർക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമെന്ന് പറയും. ആ സമയത്ത് നിക്കോളാസിന്റെ തോളത്തിരുന്ന് മീക്ക താഴേക്ക് ചാടി ഓടും. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിക്കോളാസ് പിന്നാലെ ഓടും. അവസാനം അവന് മീക്കനെ പിടികിട്ടത് രാജാവിന്റെ തൊട്ട് മുമ്പിൽ വെച്ചാണ്. രാജാവ് അവന് പിടിക്കാൻ പറയും പടയാളികളുടെ അടുത്ത്. അപ്പോഴേക്കും അവന്റെ അച്ഛൻ വന്നിട്ട് രാജാവിന്റെ അടുത്ത് കേണപേക്ഷിച്ചിട്ട് പറയും, അവനൊരു സ്വപ്നജീവിയാണ്, അവനെ വെറുതെ വിടണമെന്നൊക്കെ. അങ്ങനെ രാജാവ് അവനെ വെറുതെ വിടും. കൂടാതെ അവനൊരു നാണയത്തൊട്ട് കൊടുക്കുകയും ചെയ്യും. അത് കണ്ടിട്ട് അവന്റെ അച്ഛന് ഭയങ്കര സന്തോഷമൊക്കെ ആവും. അങ്ങനെ അവര് തിരിച്ച് വീട്ടിലേക്ക് പോകും. അന്ന് രാത്രി അവരുടെ വീട്ടിൽ ഒരു ഗടാഗടയും വരും. അമ്പുമ്പിലൊക്കെ തൂട്ടിട്ട് ഒരു വേട്ടക്കാരൻ, അവന്റെ പേരാണ് ആൻഡ്രിയസ്. അവനാണ് അന്ന് കരടിയുടെ അടുത്ത് നിന്ന് ഇവരെ രക്ഷിച്ചത്. അവന്റെ അമ്പരാണ് ആ പച്ച കളർ അറ്റുള്ളത്. അവൻ വന്നിട്ട് ജോയലിനോട് പറയും, നീ ആ പയ്യനോട് വേറെ റൂമിലേക്ക് പോകാൻ പറ, നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ ജോയൽ പറയും, ഇവിടെ വേറെ റൂമൊന്നുമില്ല, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അവർ പുറത്തുനിന്ന് സംസാരിക്കുന്നത് നിക്കോളാസ് കാണും. പക്ഷെ അവരെന്താ പറയണെന്ന് ഒന്നും കേൾക്കാൻ പറ്റില്ല. അതിന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റില്ല. പിറ്റേന്ന് മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ നിക്കോളസിന്റെ അടുത്ത് ജോയൽ പറയും, ഞാനൊരു രണ്ടു മൂന്ന് മാസം കൂടി ഉണ്ടാവൂല, ഞാനും ആൻഡേഴ്സും കൂട്ടുകാരും കൂടി അന്ന് രാജാവ് പറഞ്ഞ പോലെ പ്രതീക്ഷ തരുന്ന എന്തെങ്കിലും സാധനം അന്വേഷിച്ച് പോവാണ്. അപ്പൊ നീ ഇവിടെ അടങ്ങി ഒന്നും ഇരിക്കണം എന്നൊക്കെ. നിക്കോളാസ് അത് സമ്മതിക്കൂല. എനിക്ക് അച്ഛൻ്റെ അമ്മ മഞ്ഞെന്നൊക്കെ പറയും. അപ്പൊ പുള്ളി പറയും, ഇല്ല ഞാൻ ഒരുപാട് ദൂരേക്കാണ് പോണത്, കുറെ മഞ്ഞൊക്കെ ഉണ്ടാവും, നിനക്ക് അത് പറ്റുമൊന്നുമില്ല എന്ന് പറയും. അതുപോലെ നിക്കോളാസ് പറയും, ഇല്ല കുഴപ്പമില്ല, ഞാൻ അതൊക്കെ സഹിച്ചോളാം, ഞാൻ അച്ഛൻ്റെ അമ്മ വരാന്ന് പറയും. ജോയൽ പറയും, ഞങ്ങൾ എൽഫേം അന്വേഷിച്ചാണ് പോണത്, അത് ഭയങ്കര അപകടം നടന്നതെന്നൊക്കെ. നിക്കോളാസ് പറയും, എൽഫേം ആണെങ്കിൽ ഞാനും വരും, എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളത് കാണാൻ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ, എനിക്ക് അതിന്റെ വഴിയൊക്കെ അറിയാമെന്നൊക്കെ പറയും. ജോയല് സമ്മതിക്കില്ല. ജോയല് പറയും, വേണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി. നിക്കോളാസിനെ വീട്ടിൽ പോണതിൽ അവന്റെ അച്ഛനും ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. അവന്റെ അച്ഛൻ അവന്റെ അടുത്ത് പറയും, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും ക്രിസ്മസ്. അപ്പൊ നിക്കോളാസ് ചോദിക്കും, അമ്മ എന്തിനാ എന്നെ അങ്ങനെ വിളിച്ചിരുന്നത്? അപ്പൊ നിക്കോളാസിന്റെ അച്ഛൻ പറയും, അതെനിക്കറിയില്ല, അത് ചിലപ്പോ വല്ല പേരുമായിരിക്കും, അവള് ചുമ്പോ വിളിച്ചതാന്നൊക്കെ. അങ്ങനെ അച്ഛൻ പോണേന്റെ വിഷമത്തിൽ ഇരിക്കുന്ന നിക്കോളാസ് പെട്ടെന്ന് അവന്റെ അച്ഛന്റെ അടുത്ത് ചോദിക്കും, അപ്പൊ എന്നെ നോക്കാൻ വേണ്ടിട്ട് ആരാ വന്നത്? അപ്പൊ ജോയൽ പറയും, ഞാനിത് ചേച്ചിക്ക് കത്ത് എഴുതിയിട്ടുണ്ടെന്ന്. പുള്ളിക്കാരുടെ പേര് പറയുമ്പോൾ നിക്കോളാസ് ഒന്ന് സംശയിക്കും. അത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും പുള്ളിക്കാരെ അവിടെ എത്തും. നിക്കോളാസിനെ കാണുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവും. എന്നിട്ട് അവന്റെ അച്ഛൻ്റെ അടുത്ത് ഞാനവനെ നോക്കിക്കോളാം, നീ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവന്റെ അച്ഛനെ ആശ്വസിപ്പിക്കും. അങ്ങനെ പിറ്റേ ദിവസം ജോയലും ആൻഡേഴ്സും കൂട്ടുകാരൊക്കെ കൂടി എൽഫേം അന്വേഷിച്ച് പോകാൻ നിൽക്കും. അപ്പൊ നിക്കോളാസും ആന്റിയും അവരെ യാത്രയാക്കാനായിട്ട് നിൽക്കും. അപ്പൊ ഈ സമയത്ത് നിക്കോളാസ് അവന്റെ അച്ഛൻ മറന്നു വെച്ച് അവന്റെ കത്തി അവനെടുത്ത് കൊടുക്കും. അപ്പോ നിക്കോളാസിന്റെ അച്ഛൻ ജോയല് തന്റെ തലയിലിരുന്ന് തൊപ്പിയെടുത്ത് നിക്കോളാസിന്റെ തലയിൽ വെച്ചു കൊടുക്കും. അത് അവന്റെ അച്ഛന് അവന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത തൊപ്പിയായിരിക്കും. അവനത് ഇച്ചിരി വലുതാണ്, എന്നാലും അവനത് സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെ ജോയലും ആൻഡേഴ്സും കൂട്ടുകാരെല്ലാരും കൂടി എൽഫേം അന്വേഷിച്ച് പോകും.
അവർ പോണത് നോക്കി നിക്കോളസ് ആന്റി നിൽക്കും. അവർ പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിയുമ്പോഴേക്കും നിക്കോളസിന്റെ ആന്റിയുടെ സ്വഭാവം കൂടി മാറും. ആ പുള്ളിക്കാരി വേഗം അവന്റെ കൈയൊക്കെ വിടിപ്പിച്ച് അവനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. എന്നിട്ട് അവന്റെ കൂട്ടുകാരനായ മീക്കേനെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. അവന്റെ ആന്റിക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇഷ്ടമല്ല. പുള്ളിക്കാരി ഒന്ന് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോണയൊക്കെ പറഞ്ഞ് അവിടെ വന്ന് കയറിയത്. അങ്ങനെ വീടിന് പുറത്താ നിക്കോളാസ് വീടിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ ടെന്റ് പോലെയൊക്കെ കെട്ടി അതിന്റെ ഉള്ളില് മീക്കയുടെ ഒപ്പം അവന്റെ അമ്മാവന് ഉണ്ടാക്കി കൊടുത്ത പച്ചക്കറി പാവയായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കും. ആ പച്ചക്കറി പാവ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവന്. അവന്റെ അമ്മാവന് ഭയങ്കര സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുക. അത് കയ്യിലിരിക്കുമ്പോഴൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അന്ന് രാത്രി അവൻ അവിടെ കഴിച്ചു കൂട്ടും. പിറ്റേന്ന് രാവിലെ എഴുന്നേക്കും. അവനെ വീട്ടിലെ പണിയൊക്കെ അവന്റെ ആന്റി ഇടിപ്പിക്കും. അവനതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുകയും ചെയ്യും. വിറകെല്ലാം ശേഖരിച്ച് ആ വീടൊക്കെ തൂത്തുവാരി അങ്ങനെ പുള്ളിക്കാരി ഇണങ്ങി അവനെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചോണ്ടിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് അവൻ വിറകൊക്കെ ശേഖരിച്ച് വീട്ടിലേക്ക് വരുമ്പോ അവന്റെ ആന്റി അവനെ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കും. അത് കാണുമ്പോൾ അവൻ ശരിക്കും അന്തിക്കും. പിന്നെ അവന്റെ ആന്റി അവന് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഒരു സംശയത്തോടെയാണ് അവന് അത് കഴിക്കുന്നത്. പക്ഷെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവനത് വാരി വലിച്ച് കഴിക്കും. ഒരുപാട് നാളായിട്ട് നല്ല ഫുഡ് കിട്ടാത്തതിന്റെ ഒരു വിഷമത്തിലിരുന്നപ്പോ ആ സമയത്ത് അവന്റെ തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് അവന്റെ ആന്റി ഒരു ബക്കറ്റ് പോലത്തെ സാധനം പിടിച്ച് തീയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ. അവനെ ശ്രദ്ധിക്കില്ല. അപ്പോഴാണ് മോനെ അവനെ കാര്യം തിരിച്ചറിയണത്. ആ പുള്ളിക്കാരി അവനുണ്ടാക്കി കൊടുത്ത സൂപ്പ് ഉണ്ടല്ലോ, അത് അവന്റെ അമ്മ അവനുണ്ടാക്കി കൊടുത്ത ആ പച്ചക്കറി പാവയും വെച്ചിട്ടായിരുന്നു. അതവന് ഒറ്റയും സഹിക്കാൻ പറ്റില്ല. അവനെ പുള്ളിക്കാരി എടുത്ത് ചൂടായി. അപ്പൊ ആ പുള്ളിക്കാരിയും തിരിച്ച് ചൂടായി. പുള്ളിക്കാരി അവന്റെ അച്ഛനെ അമ്മേനെയൊക്കെ ചീത്തോളി. അവന്റെ അച്ഛനൊരു മണ്ടനാണ്. എൽഫ് എന്ന് പറഞ്ഞ സ്ഥലവും ഇല്ല, എൽഫ് എന്ന് പറഞ്ഞ ആൾക്കാരും ഇല്ല. അവൻ മരണത്തിലേക്കാണ് പോകുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ തലേന്നിടത്തോണ്ട് പോയ തൊപ്പിണ്ടല്ല, അതാ ബക്കന്റെ മുകളിലിരുന്ന കത്തി. നിക്കോളാസ് വേഗം അത് എടുത്തോണ്ട് പുറത്തേക്ക് ഓടി. ആ പുള്ളിക്കാരി അപ്പോഴും അവന് ചീത്തോർന്നോണ്ടിരിക്കുക. അവൻ വേഗം ചെന്ന് വീണ്ടും മുന്നിലുള്ള മഞ്ഞിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അതങ്ങോട്ട് പൂത്തി വെച്ച്. അപ്പൊ അതിന്റെ തീയൊക്കെ കെട്ട് കഴിയുമ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ തൊപ്പിയുടെ കീറി ഭാഗത്തിന്റെ ഉള്ളിലായിട്ട് വേറെ എന്തൊരു തുണി, ഒരു മഞ്ഞ കളറിൽ, അതിലെന്തൊക്കെയോ തുന്നി വെച്ചേക്കണ പോലെ. അവൻ വേഗം ആ തൊപ്പി കീറി അതിന്റെ ഉള്ളിലുള്ള ആ മഞ്ഞ കളറ് ഭാഗം കൊടുത്തു. അത് നോക്കിയപ്പോഴാണ് അത് ശരിക്കും പറഞ്ഞൊരു റൂട്ട് മാപ്പായിരുന്നു. അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കാറുള്ള ആ കഥയിലുള്ള പോലത്തെ ഒരു റൂട്ട് മാപ്പ് എവിടേക്കാ, എൽഫേമിലേക്കുള്ളത്. അത് കണ്ടതും അവൻ ആകെ സന്തോഷം. പിന്നെ പിന്നെ പിന്നെന്താ ജോർജ് ഉണ്ടായ? പിന്നെന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ പോയി പടം കാണും, അതല്ലേ നല്ലത്. അവൻ ആ റൂട്ട് മാപ്പിൽ കണ്ട പോലെ എൽഫേം അന്വേഷിച്ച് അവന്റെ അച്ഛന്റെ പിന്നാലെ പോകുമോ? ആ പോകുന്ന പോക്കില് എന്തൊക്കെ സംഭവിക്കും? അവൻ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണും? അവന്റെ കൂടെ ആരൊക്കെ യാത്ര ചെയ്യും? അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല അടിപൊളി ഫ്രെയിമുകളും അവസാനം ചെറിയൊരു ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു അടിപൊളി സിനിമ. എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അപ്പൊ നിങ്ങൾ അത് കാണുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ ചുമ്മാ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് മാറൂലേ? ഇതാവുമ്പോ പാതി കേട്ടതിന്റെ ആ ഒരു എഫക്റ്റിൽ നിങ്ങൾക്ക് പടം വരുന്ന കാണും. അങ്ങനെ ക്രിസ്മസിന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ് ഹേ ബോയ് കോൾഡ് ക്രിസ്മസ്.